ജനങ്ങൾക്ക് വേണ്ടി ഒരാൾ മരിക്കുന്നത് നല്ലതെന്ന് ഉപദേശിച്ചത് കയ്യഫാസാണ്. ഇതെങ്ങനെ ശരിയാകും? എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഒരാൾ മരിക്കുന്നത് ഏത് വിധത്തിലാണ് യുക്തമായി തീരുന്നത്? എന്നാൽ ക്രിസ്തുവിന്റെ കാര്യത്തിൽ അത് ശരിയായ കാര്യമാണ്. കാരണം ക്രിസ്തു മരിക്കണമെന്നത് ശത്രുക്കളുടെ ആവശ്യമായിരുന്നില്ല, സ്വർഗത്തിന്റെ സ്വപ്നമായിരുന്നു. അതിന് പഴയ നിയമത്തോളം ചരിത്രമുണ്ട്. ജനങ്ങളുടെ എല്ലാ പാപപരിഹാരത്തിനും വേണ്ടി ഊനമറ്റതും ന്യൂനമറ്റതുമായ ഒരു കുഞ്ഞാടിനെ കൊല്ലണമെന്നതാണ് യഹൂദ നിയമം. എന്നാൽ എന്നേക്കുമുള്ള രക്ഷയ്ക്ക് വേണ്ടി ഒരു ഏകജാതനെ കൊല്ലപ്പെടണമെന്നതുകൂടിയുണ്ട്, ഒരു കുറവുമില്ലാത്ത ഒരു ഏകജാതൻ. എന്നാൽ ആദ്യമായി അങ്ങനെ ഒരു കുറവുമില്ലാത്ത, ഒരു കുറ്റവുമില്ലാത്ത ഒരു മനുഷ്യനായി കണ്ടത് അവർ ക്രിസ്തുവിനെ തന്നെയാണ്. അങ്ങനെ ക്രിസ്തു മരിക്കുന്നതിലൂടെ എല്ലാ ജനങ്ങളും രക്ഷ പ്രാപിക്കും, പാപം മോചിക്കപ്പെടും. വചനം പ്രവചിച്ചതുപോലെ തന്നെ ക്രിസ്തു മരിച്ചു, സകല ജനങ്ങളും രക്ഷ പ്രാപിച്ചു. സ്നേഹിതരെ, എല്ലാ ജനങ്ങൾക്കും വേണ്ടി ക്രിസ്തു മരിച്ചു. അതുപോലെ നമ്മുടെ സഹനങ്ങളും പലരുടെയും രക്ഷയ്ക്ക് കാരണമായേക്കാം. സഹനങ്ങളൊക്കെ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ആനന്ദത്തോടെ ക്രിസ്തുവിനെ പിൻചെല്ലാം. തപസ്സുകാലം കുരിശിൽ നിന്ന് അകലേക്ക് പോകുന്ന യാത്രയല്ല, അടുപ്പിക്കുന്ന യാത്രയാണ്.